സ്വാഗതം. ഉത്തരേന്ത്യയിൽ സമീപകാലത്ത് നടന്ന മിക്ക ആൾക്കൂട്ട ആക്രമണങ്ങളുടെയും മതവെറി പൂണ്ട കൊലപാതകങ്ങളുടെയും സൂത്രധാരനാണെങ്കിലും മോനു മനേസർ എന്ന തീവ്രവാദി കഴിഞ്ഞ ദിവസം അറസ്റ്റിലാകുമ്പോൾ മാധ്യമങ്ങൾ അയാളെ വിശേഷിപ്പിച്ചത് കൗ വിജിലൻ്ററി, അതായത് ഗോ സംരക്ഷകൻ എന്നാണ്. ഭാഷയോട് സത്യസന്ധത പുലർത്തുകയാണെങ്കിൽ ആ വിശേഷണം അയാൾ ഒരിക്കലും അർഹിക്കുന്നില്ല. കാരണം ഗോരക്ഷ അല്ലെങ്കിൽ പശു സംരക്ഷണം അല്ല അയാളുടെ അജണ്ട. ലക്ഷണമൊത്ത തീവ്രവാദിയാണ് അയാൾ, ബജ്രംഗ് ദൾ നേതാവ്. ഇന്ത്യയിലെ അക്രമാസക്ത ഹിന്ദുത്വ ആൾക്കൂട്ടത്തിൻ്റെ പ്രതീകമാണ്. ഹിന്ദുത്വവാദികൾ പടച്ചുവിട്ട മതവെറിയുടെ ഒരു പതിവ് ബൈ പ്രോഡക്റ്റ്. മോനു മനേസർ എന്ന മോഹിത് യാദവ് കാരണം ഏറ്റവും ഒടുവിൽ രണ്ട് സമുദായങ്ങൾ തെരുവിൽ തള്ളിയത് ഹരിയാനയിലെ നൂഹിൽ കഴിഞ്ഞ മാസമാണ്. അയാളാണ് വർഗീയ സംഘർഷത്തിന് തിരികൊളുത്തുന്നത്. നൂഹു കലാപത്തിന് പുറമെ പശുക്കടത്ത് ആരോപിച്ച് രാജസ്ഥാൻ സ്വദേശികളായ നാസിർ, ജുനൈദ് എന്നീ യുവാക്കളെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച് ചുട്ടുകൊന്ന കേസിലും ഇയാൾ പിടികിട്ട പുള്ളിയാണ്. ഇക്കാരണത്താൽ മോനു മനേസറെ ഹരിയാന പോലീസ് രാജസ്ഥാന് കൈമാറിയിട്ടുണ്ട്. പശുക്കടത്തുമായി യാതൊരു ബന്ധമില്ലാഞ്ഞിട്ടും ജുനൈദിനെയും നസീറിനെയും കൊന്നതിൽ നിന്ന് തന്നെ അയാളുടെ ലക്ഷ്യം പശു സംരക്ഷണമല്ലെന്നും മതവെറിയാണെന്നതും വ്യക്തമാണ്. മോനു മനേസർ കഴിഞ്ഞ 4-5 വർഷമായി പത്രങ്ങളുടെ നാഷണൽ പേജിലെ തലകെട്ടാണ്. ആ പേര് ഗൂഗിൾ ഇമേജിൽ സെർച്ച് ചെയ്താൽ കാണുക, അത്യാധുനിക തോക്കുകൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങളുമായി നിൽക്കുന്ന ലക്ഷണമൊത്ത തീവ്രവാദിയുടെ സ്വത്തമാണ്. 2021 ഹരിയാനയിലെ ഹിന്ദു മഹാസഭയുടെ സമ്മേളനത്തിലെ അയാളുടെ ഒരു പ്രസംഗം ഇങ്ങനെയാണ്: ലൗ ജിഹാദിലും പശുക്കടത്തിലും ഉൾപ്പെടെയുള്ളവരുടെ പേര് നിങ്ങൾ തരൂ, നമ്മുടെ വല്യേട്ടൻ ഇവിടെയുള്ളതിനാൽ പോലീസിനെയോ കേസോ ജയിലോ പേടിക്കേണ്ട, നിങ്ങൾ പേര് തന്നാൽ മതി, ഞങ്ങൾ അവരെ പാഠം പഠിപ്പിച്ചോളാം, ഞങ്ങൾ അവരെ ആക്രമിക്കും, അതാണ് പരിഹാരം, അതുമാത്രമാണ് പരിഹാരം, നമ്മുടെ മതത്തിന് നേരെ ചൂണ്ടിയ വിരലുകളോട് ഒരൊത്തുതീർപ്പുമില്ല, സംസാരം ഒന്നിനും പരിഹാരമല്ല, അങ്ങോട്ട് പോയി ആക്രമിക്കലും നേരിട്ട് കൈകാര്യം ചെയ്യലും മാത്രമാണ് പരിഹാരം. നിറഞ്ഞ കയ്യടിയോടെയാണ് മോനു മനേസറിൻ്റെ ഈ വാക്കുകളെ അക്രമാസക്തമായ ഹിന്ദുത്വ ആൾക്കൂട്ടം ഏറ്റെടുക്കുന്നത്. ഇതുപോലെ കൊല്ലാനുള്ള ആഹ്വാനം നടത്തിയ മനുഷ്യനാണ് തുടർന്നും കൊല്ലാനും ആക്രമിക്കാനും ആഹ്വാനം ചെയ്ത് നാളിതുവരെ സ്വൈര്യവിഹാരം നടത്തുന്നത്. ഹരിയാനയിൽ മാത്രം മോനു മനേസറിന് കീഴിൽ 60-70 ഇടക്ക് ഗുണ്ടാ സംഘങ്ങളുണ്ട്. ഇവർക്ക് പെട്രോളിംഗ് നടത്താനായി പിക്കപ്പ് വാനുകളുണ്ട്, തോക്കുകൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങളുണ്ട്, വേണ്ടുവോളം പണമുണ്ട്. വാഹനങ്ങളിൽ ആയുധങ്ങളുമായി പറക്കുന്ന വീഡിയോകൾ ഇവർ തന്നെ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവെക്കാറുണ്ട്. രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെയും പോഷക സംഘടനകളുടെയും മുതിർന്ന നേതാക്കൾക്കും ഉന്നത പോലീസ് മേധാവികൾക്കും ഒപ്പമുള്ള ചിത്രങ്ങളുമുണ്ട്. ഇയാളുടെ സമൂഹ മാധ്യമ പേജുകളിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂർ എന്നിവർക്കൊപ്പമുള്ള ചിത്രങ്ങൾ ഉൾപ്പെടെ കാണാം. പോലീസ് അയാളെ ആദരിക്കുന്ന ചിത്രങ്ങളുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ ഒന്നാകെ 10,000-ക്കണക്കിന് ഫോളോവേഴ്സും മോനു മനേസറിനുണ്ട്. ഭീകരമായ ഗുണ്ടാ സംഘങ്ങളുടെ വീഡിയോകളും ചിത്രങ്ങളുമാണ് ഇയാളുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ നിറയെ. കന്നുകാലികളുമായി പോകുന്ന വാഹനങ്ങൾ തടയുക, അതിലുള്ളവരെ ക്രൂരമായി മർദ്ദിക്കുക, കൈകാലുകൾ ബന്ധിപ്പിക്കപ്പെട്ടവരുടെ യാചനകൾ, അടിയേറ്റ് വീർത്ത മുഖങ്ങളുള്ള ധൈന്യത നിറഞ്ഞ ഇരകളുടെ ചിത്രങ്ങൾ എന്നിവയൊക്കെ കാണാം. ഫെബ്രുവരിയിൽ രാജസ്ഥാൻ സ്വദേശികളായ ജുനൈദിനെയും നസീറിനെയും മർദ്ദിച്ചവശനാക്കി വാഹനത്തിലിട്ട് അഗ്നിക്കിരയാക്കിയ കേസിൽ മുഖ്യപ്രതിയായ മോനു മനേസറിനെ അതിൻ്റെ പേരിൽ രാജസ്ഥാൻ പോലീസ് പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചതാണ്. ഒരു വേള അയാളെ അറസ്റ്റ് ചെയ്യാനായി രാജസ്ഥാൻ പോലീസ് ഹരിയാനയിൽ എത്തിയെങ്കിലും അറസ്റ്റ് വിവരം ചോർന്നതോടെ ഇയാൾ രക്ഷപ്പെടുന്നൊരു രംഗമുണ്ട്. അങ്ങനെ ഔദ്യോഗിക വിവരങ്ങളും ചോർത്തി നൽകാൻ ഇയാൾക്ക് സേനയിൽ തന്നെ സംവിധാനങ്ങളുണ്ട്, ആളുകളുണ്ട്. മോനു മനേസർ പങ്കുവെച്ച വീഡിയോയാണ് നൂഹിൽ വർഗീയ സംഘർഷങ്ങൾക്ക് ഇടയാക്കുന്നത്. കലാപവുമായി ബന്ധപ്പെട്ടാണ് പിടിയിലായതെങ്കിലും കൂളായി ഊരിപ്പോരാൻ കഴിയുന്ന IT നിയമത്തിലെ നിസ്സാര വകുപ്പാണ് BJP ഭരിക്കുന്ന ഹരിയാനയിലെ പോലീസ് ഇയാൾക്കെതിരെ ചുമത്തിയത്. ഇപ്പുറത്ത് നൂഹിലെ പ്രായപൂർത്തിയെത്താത്ത മുസ്ലിം യുവാക്കളെപ്പോലും കൂട്ടമായി അറസ്റ്റ് ചെയ്യുമ്പോഴാണ്
നിസ്സാര വകുപ്പ് ചാർത്തി ഒരു വർഗീയവാദിയായ ഗുണ്ടയെ പിടിക്കുന്നത്. അയാളെ പിടികൂടുന്നതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ കണ്ടു. സിവിൽ ഡ്രസ്സിലെത്തിയ ഒരാളുടെ കൂടെ മോനു മനേസർ കൂളായി നടന്നു പോകുന്നു. ഒറ്റ നോട്ടത്തിൽ തന്നെ ഒരു ഡ്രാമയുടെ പര്യവസാനമായി തോന്നുന്ന ഒരു സീൻ. അയ്യേ കഷ്ടം എന്നല്ലാതെ എന്തു പറയാൻ.